നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജ്യോതിഷപരമായ സംശയങ്ങൾക്കും ഹൈന്ദവ ആചാരാനുഷ്ഠാനങ്ങളെ പറ്റി അറിയുന്നതിനും ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ സമ്പത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ദേവതയായ മഹാലക്ഷ്മി ദേവിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി എല്ലാ മാസവും പൗർണമി ദിവസത്തിൽ നടത്തുന്ന ഐശ്വര്യപൂജയിൽ പങ്കുകൊള്ളാൻ നിങ്ങളുടെ പേരും നക്ഷത്രവും കമന്റ് ചെയ്യുക. എല്ലാവർക്കും വേണ്ടി മഹാലക്ഷ്മി ദേവിയോട് പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഈ 2022 ഓഗസ്റ്റ് മാസം 21 തീയതി മുതൽ ഒക്ടോബർ മാസം 26 തീയതി വരെ, അതായത് 1198 ആണ്ട് ചിങ്ങമാസം 4 തീയതി മുതൽ തുലാമാസം 9 തീയതി വരെ, ഏതാണ്ട് 70 ദിവസം ബുധൻ തന്റെ ഉച്ചരാശിയായ കന്നിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബുധനെ സംബന്ധിച്ചിടത്തോളം അല്പം നീണ്ട ഒരു കാലയളവാണിത്. സാധാരണ ഒരു മാസമോ അതിൽ കുറവോ മാത്രമാണ് ബുധൻ ഓരോ രാശിയിലും സഞ്ചരിക്കാറുള്ളത്. ബുധൻ ഒരു പണ്ഡിത ഗ്രഹമാണ്. പാണ്ഡിത്യം, വിദ്യ, വിജ്ഞാനം, ഹാസ്യം, ഗണിതം, സാഹിത്യം, വ്യാകരണം, ജ്യോതിഷം, അക്കൗണ്ടൻസി, ശില്പകല, ചിത്രകല, പത്രപ്രവർത്തനം, കായിക മേഖല, കയ്യക്ഷരം, ബന്ധുബലം, കച്ചവടം എന്നിവ ബുധനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. 12 രാശികളിൽ മിഥുനം, കന്നി എന്നീ രണ്ടു രാശികൾ ബുധനുമായി ശക്തമായ ബന്ധമുള്ളവയാണ്. മിഥുനത്തിന് ബുധന്റെ സ്വക്ഷേത്രം എന്ന അവകാശമേയുള്ളൂ. എന്നാൽ ബുധന്റെ സ്വക്ഷേത്രം, മൂലക്ഷേത്രം, ഉച്ചക്ഷേത്രം എന്നിങ്ങനെ മൂന്ന് തരത്തിൽ സവിശേഷതകൾ അർഹിക്കുന്ന രാശിയാണ് കന്നിരാശി. ബുധദശ, ബുധന്റെ അപഹാരം എന്നിവയിലൂടെ കടന്നു പോകുന്നവർക്ക് ബുധന്റെ ഉച്ചക്ഷേത്ര സ്ഥിതി കൊണ്ട് സമുജ്ജലമായ നേട്ടങ്ങളുണ്ടാവും. അഭീഷ്ടസിദ്ധി, ധനനേട്ടങ്ങൾ, വ്യക്തിത്വ വികസനം, പഠന പുരോഗതി, ബുദ്ധിപരമായ പ്രവർത്തനങ്ങൾ കൊണ്ട് ഉന്നതി, ബന്ധുബലം എന്നിവയെല്ലാം ഉറപ്പായും വന്നുചേരുന്ന ഒരു സമയമായിരിക്കും. ബുധന്റെ രാശിമാറ്റം മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാരെയും എങ്ങനെ ബാധിക്കുമെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അശ്വതി, ഭരണി, കാർത്തിക ആദ്യകാൽഭാഗം വരെയുള്ള മേടക്കൂറിൽ ജനിച്ചവർക്ക് ബുധൻ 6 ഭാവത്തിലാണ്. കാര്യവിജയം പ്രതീക്ഷിക്കാം. ബുദ്ധിമാന്മാരായ ആൾക്കാരുടെ സഹായം ലഭിക്കും. ശത്രുക്കളെയെല്ലാം കൗശലത്തിലൂടെ പരാജയപ്പെടുത്തും. പുതിയ സാങ്കേതിക വിദ്യകൾ പഠിക്കാനുള്ള ശ്രമം വിജയം കാണും. ഇവർക്ക് സ്ഥാനലാഭം പ്രതീക്ഷിക്കാം. ഉദ്യോഗത്തിൽ ഉയർച്ചയുണ്ടാവും. കടം കൊടുത്ത പണം മടക്കി കിട്ടും. തീരുമാനങ്ങളെല്ലാം വിവേകപൂർവം കൈക്കൊള്ളും. കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം ആദ്യ പകുതി ഭാഗം വരെയുള്ള ഇടവക്കൂറിൽ ജനിച്ചവർ ഹൃദയത്തെക്കാൾ മസ്തിഷ്കമാണ് പ്രധാനമെന്ന് ചിന്തിക്കും. വ്യക്തികളെയും വിഷയങ്ങളെയും ബുദ്ധി കൊണ്ട് അളക്കും. വാക്കുകൾ നന്നായി ഉപയോഗിക്കും. വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ ശ്രമിക്കും. ഉപരിപഠനത്തിന് അവസരമുണ്ടാവും. മത്സര പരീക്ഷകളിൽ മക്കൾക്ക് വിജയമുണ്ടാവും. അധ്യാപകർക്ക് പുരസ്കാരങ്ങൾ ലഭിക്കും. ബാങ്ക് ജോലിക്കാർക്ക് സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കാം. നിയമം, മാധ്യമം തുടങ്ങിയ രംഗങ്ങളിലുള്ളവർക്ക് തൊഴിൽ രംഗത്ത് ശോഭിക്കാനാവും. മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗം വരെയുള്ള മിഥുനക്കൂറിൽ ജനിച്ചവർക്ക് ബന്ധുക്കളുമായും സുഹൃത്തുക്കളുമായും കൂടിച്ചേരാനാവും. ഗൃഹനിർമ്മാണം പൂർത്തിയാവും. ഇവരുടെ ധനസ്ഥിതി മെച്ചപ്പെടും. കുടുംബാംഗങ്ങൾക്കിടയിലെ അനൈക്യം നീങ്ങി പൂർവാധികം ഊഷ്മളമായ ബന്ധം പുലരും. ഇഷ്ടപ്പെട്ടവരോടൊപ്പം വിനോദയാത്ര നടത്തും. കായിക രംഗത്തുള്ളവർക്ക് വിജയം കൈവരിക്കാനാവും. ധനവിനിയോഗം കൃത്യമായിരിക്കും. ഇവരുടെ മാതാവിന്റെ ആരോഗ്യസ്ഥിതി മെച്ചമാവും. പുണർദം അവസാന കാൽഭാഗം, പൂയം, ആയില്യം വരെയുള്ള കർക്കിടകക്കൂറിൽ ജനിച്ചവർ അധികാരികളുടെ കണ്ണിലെ കരടായി മാറും. സാമ്പത്തികമായി പരുങ്ങലിലാവും. ചിലരുടെ സഹായം ലഭിക്കുമെങ്കിലും അത് ഗുണത്തിനാണോ ദോഷത്തിനാണോ എന്ന് സംശയിക്കും. എന്നാൽ വിദ്യാർത്ഥികൾക്ക് മെച്ചപ്പെട്ട കാലമാണ്. സർക്കാരിൽ നിന്നും ആനുകൂല്യങ്ങൾ ലഭിക്കും. രോഗികൾക്ക് ചികിത്സ ഫലിക്കുന്നില്ല എന്ന തോന്നൽ വരാൻ സാധ്യതയുണ്ട്. ഉടമ്പടികൾ ലഭിക്കാൻ കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരും. പൂർവ്വ വിദ്യാർത്ഥികളുമായി സംഗമിക്കാൻ അവസരം ലഭിക്കും. മകം, പൂരം, ഉത്രം ആദ്യകാൽഭാഗം വരെയുള്ള ചിങ്ങക്കൂറിൽ ജനിച്ചവർക്ക് ഈ സമയത്ത് നന്നായി സംസാരിച്ച് സദസ്സിന്റെ കൈയടി നേടാൻ സാധിക്കും. എഴുത്തുകാർക്കും കലാകാരന്മാർക്കും സഹൃദയ പ്രശംസ ലഭിക്കും. പുതിയ സംരംഭങ്ങൾ ഭംഗിയായി ആസൂത്രണം ചെയ്യും. ഇവരുടെ കുടുംബജീവിതം സ്വച്ഛന്ദഗതിയിലാവും. ഇവർ ഊഹക്കച്ചവടത്തിൽ വിജയിക്കും. വ്യവഹാരങ്ങളിൽ അനുകൂലമായ തീർപ്പ് ലഭിക്കും. മനസ്സിന് സന്തോഷമുണ്ടാക്കുന്ന അനുഭവങ്ങൾ വന്നുചേരും. വസ്ത്രാഭരണാദികൾ പാരിതോഷികമായി ലഭിച്ചേക്കും. ഉപരിപഠനത്തിനായി വിദേശത്ത് പോകാൻ സാധിക്കും. ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യ പകുതി ഭാഗം വരെയുള്ള കന്നിക്കൂറിൽ ജനിച്ചവർക്ക് പുതിയ തൊഴിൽ ലഭിക്കുകയോ
നിലവിലുള്ള തൊഴിലിൽ സ്ഥാനക്കയറ്റം വരികയോ ചെയ്യും. അനാരോഗ്യം മാറി ആരോഗ്യം വീണ്ടെടുക്കും. മാധ്യമം, എഞ്ചിനീയറിംഗ്, അധ്യാപനം, നീതിന്യായം എന്നീ രംഗങ്ങളിലുള്ളവർക്ക് പുരസ്കാരങ്ങൾ ലഭിക്കും. കമിതാക്കൾ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചേക്കും. മക്കളിൽ നിന്നും നല്ല വാർത്തയുണ്ടാവും. ഭൂമിയിൽ നിന്നും ആദായം വർദ്ധിക്കും. ഇവർക്ക് ബന്ധുക്കളുടെ ശക്തമായ പിന്തുണയുണ്ടാവും. പല രീതിയിലും ഇവർക്ക് സാമ്പത്തിക വർധനവ് ഈ സമയത്ത് പ്രതീക്ഷിക്കാം. ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി, വിശാഖം ആദ്യ മുക്കാൽ ഭാഗം വരെയുള്ള തുലാക്കോറിൽ ജനിച്ചവർക്ക് ഭാഗ്യാധിപനും വ്യായാധിപനുമാണ് ബുധൻ. ആകയാൽ ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കും. വൈഷ്ണവ ക്ഷേത്ര ദർശനത്തിന് അവസരം ലഭിക്കും. ഇവരുടെ ഗൃഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും. പിതൃഗുരു സ്ഥാനീയരുടെ ആശീർവാദം നേടും. കൈവിട്ടുപോയി എന്ന് കരുതിയവയെല്ലാം സ്വന്തം അധീനതയിൽ വന്നു ചേരും. സൽക്കർമ്മങ്ങൾക്കായി ചിലവേറിയെന്ന് വരാം. പഠന ആവശ്യത്തിനായി വായ്പ വാങ്ങിയേക്കും. ആരോഗ്യ പ്രശ്നങ്ങളെ അവഗണിക്കുന്നത് നല്ലതല്ല. വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട വരെയുള്ള വൃശ്ചിക കൂറിൽ ജനിച്ചവർക്ക് ബന്ധുക്കളുമായി പിണങ്ങേണ്ട സാഹചര്യമുണ്ടായേക്കും. പ്രവാസ ജീവിതത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രധാന തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പിഴവുകൾ വരാതെ നോക്കേണ്ടതാണ്. രാഷ്ട്രീയത്തിലുള്ളവർക്ക് ചില തിരിച്ചടികൾ വന്നേക്കാം. കച്ചവടത്തിൽ ലാഭം കുറയാം. പണച്ചിലവേറാനിടയുണ്ട്. മക്കളുടെ വിവാഹ കാര്യം നീണ്ടുപോകും. ആരോഗ്യപരമായി ഗുണദോഷ സമ്മിശ്രമായ സമയമായിരിക്കും. വയോജനങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധയും കരുതലും വേണം. മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗം വരെയുള്ള ധനുകൂറിൽ ജനിച്ചവർക്ക് കർമ്മ വിജയം ഉണ്ടാവുന്ന കാലമാണ്. കൈത്തൊഴിലുകളിൽ നിന്നും സാമ്പത്തിക വരവ് വർദ്ധിക്കും. കലാകാരന്മാർ പ്രശംസ ഏറ്റുവാങ്ങും. അവിവാഹിതർക്ക് വിവാഹസിദ്ധിയുണ്ടാവും. രാഷ്ട്രീയക്കാർ തിരഞ്ഞെടുപ്പുകളിൽ വിജയമുറപ്പിക്കും. ഇഷ്ടജനങ്ങളുമായി വിനോദയാത്ര നടത്തും. ഇവർ സാങ്കേതിക വിഷയങ്ങളിൽ വിജ്ഞാനം നേടും. ഗാർഹികപരമായി സ്വസ്ഥതയുണ്ടാവും. കുടുംബാംഗങ്ങളുടെ ഇടയിൽ ഐക്യം പുലരും. അതുപോലെ ഇവർക്ക് ആരോഗ്യ പുഷ്ടി ലഭിക്കുന്ന സമയമായിരിക്കും. ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി ഭാഗം വരെയുള്ള മകരക്കൂറിൽ ജനിച്ചവർക്ക് ദേവകാര്യങ്ങൾ, ഉപാസന എന്നിവ വർദ്ധിക്കും. ഇവർക്ക് ഭാഗ്യാനുഭവങ്ങൾ വന്നുചേരും. പിതൃസ്വത്ത് അവകാശത്തിലെത്തിച്ചേരും. ഇവർ പ്രതികൂല സാഹചര്യങ്ങളെ തടയുന്നതിൽ വിജയിക്കും. വരവ് ചെലവുകൾ കൃത്യമായി അവതരിപ്പിച്ച് പൊതുമധ്യത്തിൽ ആദരവ് നേടും. രോഗാവസ്ഥയ്ക്ക് കുറവുണ്ടാകുമെങ്കിലും പുതിയ ചികിത്സകൾക്ക് തുനിയും. സഹപ്രവർത്തകരുമായി ഉണ്ടായിരുന്ന വിയോജിപ്പുകൾ പരിഹരിക്കപ്പെടും. കർമ്മരംഗത്ത് പുതിയ പരിഷ്കാരങ്ങൾക്ക് മുതിരാതിരിക്കുന്നതാണ് ഉത്തമം. അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം, പൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം വരെയുള്ള കുംഭകൂറിൽ ജനിച്ചവർക്ക് കർമ്മപരമായി ഗുണാഭിവൃദ്ധി ഉണ്ടാവും. ഇവരുടെ ആസൂത്രണ വൈഭവം പ്രശംസിക്കപ്പെടും. മക്കളുടെ കാര്യങ്ങളിൽ നല്ല തീരുമാനങ്ങൾ ഉണ്ടാവും. പല കാര്യങ്ങളിലും അനുഭവപ്പെട്ടിരുന്ന തടസ്സങ്ങളെല്ലാം നീങ്ങുന്നതായിരിക്കും. ഭൂമി സംബന്ധിച്ച വ്യവഹാരങ്ങളിൽ നീതിപൂർവമായ ഒത്തുതീർപ്പുണ്ടാവും. ആപത്തുകളെ അതിജീവിച്ച് ജീവിതത്തിൽ മുന്നേറും. നഷ്ടപ്പെട്ട ധനം തിരികെ ലഭിക്കും. പല കാര്യങ്ങളിലും പ്രായോഗികമായ തീരുമാനങ്ങൾ കൈക്കൊള്ളും. പൂരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി വരെയുള്ള മീനക്കൂറിൽ ജനിച്ചവർക്ക് ധനപരമായ ആവശ്യങ്ങളെല്ലാം ഒരുവിധം നടന്നുപോകും. ഗൃഹം നവീകരിക്കാൻ വായ്പയെടുക്കും. പലപ്പോഴും ആലസ്യത്തെ മറികടക്കാനാവാതെ വിഷമിക്കും. അവിവാഹിതർക്ക് ബന്ധുക്കളുടെ കൂട്ടത്തിൽ നിന്നും വിവാഹാലോചനകൾ വരും. പങ്കു കച്ചവടത്തിൽ ചില അപശ്രുതികൾ ഉയരാൻ സാധ്യതയുണ്ട്. ഇവർക്ക് വിദേശയാത്രയ്ക്ക് അവസരം ലഭിച്ചേക്കും. ഒപ്പമുള്ളവരുമായി തർക്കത്തിനോ മത്സരത്തിനോ സാധ്യതയുണ്ട്. അതുപോലെ ഈ സമയത്ത് ഇവർക്ക് ഈശ്വരാധീനത്തിന് കുറവുണ്ടാവുകയില്ല. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.